ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഓരോ പടത്തിലും ഓരോ തന്റെ കൂടെ കിടക്കുന്നല്ല നീ പറഞ്ഞത്. ആണല്ലോ, ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്
ശബ്ദകാരാവലി എടുത്തു വെച്ചിട്ടാണ് സ്ത്രീകളെ ഇവൻ തെറി പറയുന്നത്. ഇവന്റെ എന്റെ അമ്മയുടെ പെങ്ങന്മാരുടെ ഞങ്ങള് നിന്നെ തേടി വരില്ലെന്നോ ഈ ഇട്ടവട്ട സ്ഥലത്തോ? നിന്നെ ഇതുവരെ നീ ആരെയൊക്കെ തെറി പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. നീ എന്ത് ഡോക്ടറാണ് അല്ല മനസ്സിലാണോ? നീ എന്തൊക്കെ നീ സംസാരിക്കാൻ, നിനക്ക് സംസാരിക്കാൻ ഒരു യോഗ്യതയില്ല. ഞാൻ ചോദിക്കട്ടെ, സുഗതകുമാരി അമ്മ എന്ന് പറയുന്ന ആ 75 വയസ്സായ ഒരു അമ്മയെ കുറിച്ച് എങ്ങനെയാണ് നിനക്ക് പറയാൻ തോന്നിയത്? 30 വർഷം മുമ്പ് എന്നോട് പറഞ്ഞ നിന്റെ അമ്മയെ കുറിച്ച്, നിന്റെ പെങ്ങമാരെ കുറിച്ച് ഞങ്ങളോട് കുറെ പേര് പറഞ്ഞു. നിന്റെ അമ്മയും നിന്റെ പെങ്ങമാരും നിന്റെ ഭാര്യയും ഒക്കെ മഹാമോശമാണെന്ന് ഉടനെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ നാട്ടുകാരെ കൂടെ അറിയിക്കണം. ആണോടാ അറിയിക്കോ ഞങ്ങളെ? നിനക്ക് എന്താ ആരെങ്ങനെയാണ്? നിനക്ക് എന്താ? നിനക്ക് എന്ത് യോഗ്യതയുണ്ട് ണല്ലോ എത്ര ആൾക്കാർ കണ്ടേക്കണോ പിന്നെ ഓരോ ഓരോന്ന് പറഞ്ഞേക്കുന്നേ. ഞങ്ങൾക്ക് നിന്നെ വന്ന് അടിക്കാൻ ഞങ്ങൾക്ക് കൊട്ടേഷന്റെ ആവശ്യമില്ല, മനസ്സിലായോ? ഞങ്ങൾക്ക് ഒരാളുടെ സഹായം ആവശ്യമില്ല. ഞങ്ങൾക്ക് നല്ല ഉശിരുള്ള ഇവിടെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താലോ? കൊടുത്താലോ? എന്താണ് ഇവിടെ സൈബർ ആക്ട് പ്രകാരം ഇവിടെ കണ്ട സ്ത്രീകളെ മുഴുവൻ ആളുകൾ തെറി വിളിക്കുന്നു? ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എത്ര ദിവസമായിട്ട് വീഡിയോ പിന്നെ യൂട്യൂബിൽ ഈ പോലീസുകാർ ഇതൊന്നും കാണുന്നില്ലേ? ഈ പോയി എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് എവിഡൻസ്. നിന്റെ വീഡിയോ ഞങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മനസ്സിലായോ? എന്നിട്ട് ഞങ്ങൾ ഇത് ഡിലീറ്റ് ചെയ്യും. നിന്റെ വാണ്ടല്ലോ, നിന്റെ വാ. നീ എന്തിനാ പറഞ്ഞ കേരളത്തിലെ പെണ്ണുങ്ങളെ ശക്തി ഇടാത്തത്? സമയത്തിന് സമയത്തിന് വിളിക്കുമ്പോ ഇറങ്ങി പോണോന്നല്ലേ? ഒരു ദിവസം എട്ടെണ്ണല്ലേ? നീ എത്ര എണ്ണത്തിന്റെ അടുത്ത് പോയിട്ടുണ്ടടാ? നിനക്ക് അങ്ങനത്തെ എത്ര പേരെ കിട്ടിയിട്ടുണ്ട്? മിണ്ടരുത്. നീ ഞാൻ നിന്നെ തൊട്ടിട്ടില്ല, എന്റെ സ്വഭാവത്തിന് നിന്നെ തൊട്ടിട്ടില്ല ഞാൻ.
പെണ്ണുങ്ങളെ തന്നെ വിളിക്കോ ഇതിനു മുമ്പ് ഞാൻ തെറി വിളിച്ചിട്ടില്ല. ഇത് ഞാൻ ഇങ്ങനെ ഒരു പെട്ടെന്ന് അങ്ങോട്ട് തോന്നാൻ, ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് സ്ത്രീകളെ തെറി വിളിക്കാൻ തോന്നുന്നത് എന്താണോ കാരണം, എന്താണോ കാരണം, ഈ പെണ്ണുങ്ങളെ താൻ പറഞ്ഞ കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ എന്താ തന്റെ വീട്ടിലെ സ്വത്തം കഴിച്ചു മാറ്റിയോ, അതോ തന്റെ വീട്ടിലെ ആരെങ്കിലും ബലാത്സംഗം ചെയ്തോ, എന്താണോ ചെയ്തത്? അവന് വീട്ടുകാരെ ഇതില്ല, അവൻ അവൻ അമ്മയുടെ പണ്ടെന്ന കാര്യം അങ്ങനെയൊക്കെയാണോ പറഞ്ഞത്? ഞങ്ങൾ